നമസ്കാരം, ഞാൻ സേതു ലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ എആർഎംസി, പ്രസന്റഡ് ബൈ ലൂണാസ്. നിതീഷിന്റെ നീക്കത്തിന് മാഞ്ചിയുടെ മറുതന്ത്രം. പ്രതിസന്ധി മാറാതെ ബീഹാർ നിയമസഭ പിരിച്ചുവിടാൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ ശുപാർശ. തീരുമാനം മാഞ്ചി വിളിച്ചു ചേർത്ത അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ. ഇറങ്ങിപ്പോക്കുമായി നിതീഷ് കുമാർ, അനുകൂലികളുടെ പ്രതിഷേധം. മാഞ്ചിയുടെ നാടകീയ നീക്കം മോദി സ്തുതിയുടെ പേരിൽ പാർട്ടിയിൽ നിന്നുള്ള ശാസനയെ തുടർന്ന് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ മാഞ്ചിയുടെ തന്ത്രം. ജിതൻ റാം മാഞ്ചി മുഖ്യമന്ത്രിയായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ JDUവിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് നിതീഷ് രാജിവച്ചപ്പോൾ. ആക്ഷന് ഇനി അല്പവിരാമം. മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് താൽക്കാലിക വിരാമം. പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നതായി പശ്ചിമഘട്ട സോണൽ കമ്മിറ്റി. സായുധ പോരാട്ടങ്ങൾ നടത്തിയത് പ്രാദേശിക പിന്തുണയോടെ. ഗറില്ല പോരാട്ടം വിജയം. രാഷ്ട്രീയ സൈനിക ക്യാമ്പയിന് ഇടവേള. പാലക്കാട്ട് അറസ്റ്റിലായ പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് മാവോയിസ്റ്റ് വക്താവ് ജോഗി. വഴിയിൽ കൊടുക്കാൻ കിടിലം ക്യാമറ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ പരീക്ഷണവുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്പെഷ്യലൈസ്ഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് എന്ന പേരിൽ അമിത വേഗക്കാരെ പൂട്ടാൻ പുതിയ വിഭാഗം. മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ പ്രത്യേക യൂണിറ്റുകൾ. നിലവിലെ ട്രാഫിക് സംവിധാനം വെട്ടിച്ചു കടക്കുന്നവരെ പിടിക്കാൻ അത്യാധുനിക ഓട്ടോ റെക്കോർഡിംഗ് ക്യാമറ. യൂണിറ്റ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ജപ്പാനിലെ സാങ്കേതിക വിദഗ്ധർ. നിലപാട് കടുപ്പിച്ച് പന്നിയൻ, ഒളിയമ്പുമായി PC. KM മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് പന്നിയൻ രവീന്ദ്രൻ. മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ജോർജ്. ഇടതുപക്ഷത്തിന് എന്തു ചെയ്യാനാകുമെന്ന് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മനസ്സിലാകുമെന്ന് CPI. ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പറയുന്നത് നേതാക്കളുടെ വിവരക്കേടെന്ന് ചീഫ് വിപ്പ്. പ്രതിപക്ഷം ഉറച്ചു നിന്നാൽ കടുക്കും. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ എആർഎംസി, പ്രസന്റഡ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.